അങ്ങനെ ഫൈനലി മഴ അറൈവ് ആയിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ ദിവസം മുതൽ മഴ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് മോനെ മഴക്കാർ വന്ന് സെറ്റായി നിൽക്കുന്നത്. ഇത് പുതിയൊരു തരം ജീവിയാണ്. എന്താ അതിൻ്റെ പേരെന്നറിയില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്താ രസമുണ്ട് കാണാൻ. तुम छुपाना सकोगी मैं वो रस हूँ, तुम बुलाना सकोगी तो अंदाज हूँ, गुंजता ही ये दिल की मैं हैरान क्यों, तुम सुबाने लाना मैं तुम्हारे ही दिल की तो आवाज हूँ, सुन सको तो सुनो അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എന്നെ വളരെ പ്രിയപ്പെട്ട ക്ലോസ് ഫ്രണ്ട് സച്ചു, എടാ നീ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു പാട്ട് പാടും. പാട്ട് പാടുന്നൊക്കെ പണ്ട് സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ പാടിയിട്ടുണ്ട്, എല്ലാവരും പാടുന്ന കൂട്ടത്തിൽ സ്റ്റേജിൽ കയറിയിട്ടൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷേ അത് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എൻ്റെ പാട്ടിൽ, പക്ഷെ അവന് ഭയങ്കര കോൺഫിഡൻസ് എൻ്റെ പാട്ടിൽ. അതാണ് അവൻ്റെ അവനും ഞാൻ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. അതായത് ഇല്ലാത്ത ആത്മവിശ്വാസമൊക്കെ കയറ്റിത്തരില്ലേ, എന്നിട്ട് ആ പരിപാടിയാവും പുള്ളിയുടെ പരിപാടി. അപ്പം അതുകൊണ്ടാണ് ഈ പാട്ടൊന്ന് പാടി നോക്കിയത്, ട്രൈ ചെയ്ത്. അപ്പോൾ ഇനി മുതൽ എല്ലാ വീഡിയോസിലും സ്റ്റാർട്ടിങ് ഒന്ന് രണ്ട് പാട്ട് പാടാനുള്ളൊരു ഒരു ഒരു ശ്രമമാണ്. എങ്ങനെയാവും എന്നറിയില്ല, സക്സസ് ആവുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. സോ ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട് 9 മണിക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്യാം, എന്നിട്ട് ടോർച്ച് അടിച്ചിട്ട് 9 മിനിറ്റ് നേരത്തേക്ക് നമ്മളെ ഈ കൊറോണയ്ക്ക് എതിരായിട്ടുള്ള ഒരു ഒരു ബോധവൽക്കരണം പോലെ. സോ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ന്യൂസിൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, എല്ലായിടത്തും ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് ലൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇടിമിന്നലുണ്ട്, നല്ല കിടില ഓഫ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ഓണാക്കുമ്പം പവർ ഫെയിലിയറിനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ടെലിവിഷൻ, ഫ്രിഡ്ജ് അതുപോലുള്ള കുറച്ച് വില കൂടിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് ഓണാക്കുക. ലൈറ്റ് ഓഫ് ചെയ്യുന്നൊക്കെ കൊള്ളാം, അതിനുശേഷം ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മാക്സിമം ക്യാൻഡിൽ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, കാരണം ഒരുപാട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകും ക്യാൻഡിൽ ഒന്നിൽ കൂടുതൽ കത്തിച്ച് വെക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ക്യാൻഡിൽ കത്തിക്കുകയാണെങ്കിൽ പ്രശ്നമാവും, അത്രയ്ക്ക് കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും മുകളിലോട്ട് പോകും, അത് നമ്മുടെ അന്തരീക്ഷത്തിനെ മലിനീകരിക്കും. സോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ല. സോ ഹാപ്പി 12th ഡേ, ബൈ.